പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ബിനോദ് ദേവസ്യ എന്ന ഐ ഡിയിൽ നിന്ന് ഒരു പ്രസക്തമായ ചോദ്യം ചോദിച്ചിരിക്കുന്നു. വെള്ളത്തിൻ്റെ അളവുകളുമായി ബന്ധപ്പെട്ട TMC, ക്യൂസെക് എന്നീ അളവുകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. നമ്മുടെ കേരളത്തിൽ അതിശക്തമായ മഴ പെയ്ത് ഡാമുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഈ ഡാമുകളുടെ വെള്ളത്തിൻ്റെ കപ്പാസിറ്റിയുമായി ബന്ധപ്പെടുത്തിയാണ് അധികവും നമ്മൾ TMC എന്ന യൂണിറ്റ് കേൾക്കാറുള്ളത്. TMC എന്ന് പറഞ്ഞാൽ 1000 മില്യൺ ക്യൂബിക് ഫീറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്താണ് 1000 മില്യൺ ക്യൂബിക് ഫീറ്റ്? ആയിരം മില്യൺ ക്യൂബിക് അടി വെള്ളത്തിനാണ് ഒരു TMC എന്ന് പറയുന്നത്. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷമാണ് അല്ലേ? അപ്പോൾ 1000 മില്യൺ എന്ന് പറഞ്ഞാലോ? നമ്മുടെ നാട്ടിൽ സാധാരണ മില്യൺ എന്ന കണക്ക് ഉപയോഗിക്കാറില്ല. 10 ലക്ഷത്തിനാണ് ഒരു മില്യൺ എന്ന് പറയുന്നത്. 10 ലക്ഷം കഴിഞ്ഞാൽ നമ്മൾ നേരെ കോടി എന്ന കണക്കിലേക്ക് പോകുന്നു. അപ്പോൾ 1000 മില്യൺ എന്ന് പറഞ്ഞാൽ 1000 × 10 ലക്ഷം. ഈ 10 ലക്ഷത്തിന്റെ കൂടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പൂജ്യം കൂടി ചേർത്താൽ മതി അല്ലെ. ഇതാണ് ഇതെന്ന് പറയുന്നത്, 1000 × 10 ലക്ഷം എന്ന് പറഞ്ഞാല്. അപ്പോൾ ഇത് എത്ര വായിക്കാം? ഇത് 10 ലക്ഷം, 1 കോടി, 10 കോടി, 100 കോടി. അപ്പോൾ 1000 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 കോടിയാണ്. 100 കോടി ക്യൂബിക് അടി വെള്ളത്തിനാണ് എന്തെന്ന് പറയുന്നത്, ഒരു TMC എന്ന് പറയുന്നത്. ഇനി ഒരു ക്യൂബിക് അടി വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആയിരിക്കും എന്നറിയോ? 28.31685. ഒരു CFT വെള്ളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28.31685. അത്രയും ലിറ്റർ ആണ്. അപ്പോൾ ഒരു TMC എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലിറ്ററിലേക്ക് മാറ്റിയാൽ എത്ര ലിറ്റർ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇപ്പോ എന്ത് വരും? 28.31685 മില്യൺ ലിറ്റർ ഉണ്ടാവും ഒരു TMC എന്ന് പറഞ്ഞാല്. ഇനി നമുക്ക് ഇതൊക്കെ ഏകദേശം എത്ര ഉണ്ടാവും എന്നതിന്റെ ഒരു ധാരണ നമുക്ക് വേണ്ടേ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ഈ ഇടുക്കി ഡാമിന്റെ കപ്പാസിറ്റി 75 TMC ആണ്. എത്രയാണ്? 75 TMC ആണ് ഇടുക്കി ഡാമിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ 75 TMC ആവട്ടെ എന്ന് നമ്മൾ കാത്തു നിൽക്കാറില്ല. ഒരു സേഫ്റ്റി ലെവൽ ഉണ്ടാവും. ആ സേഫ്റ്റി ലെവലിന്റെ മുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഡാം തുറന്നു വിടാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം കേരളത്തിൽ സ്ഥിതി ചെയ്യുകയും തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 16 TMC ആണ്. അപ്പോൾ ഒരു TMC എന്ന് പറയുന്നത് എത്രമാത്രം കാണും എന്നുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി ഡാമിൽ നിന്ന് പുറത്തു വിടുന്നതോ അതല്ലെങ്കിൽ ഡാമിലേക്ക് എത്തിച്ചേർന്നതോ ആയ വെള്ളത്തിന്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ക്യൂസെക്. ക്യൂസെക്കിന്റെ ഫുൾ ഫോം ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ് എന്നാണ്. എന്താണ് ഇനി ഒരു ക്യൂസെക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു സെക്കൻഡില് 1 ക്യൂബിക് ഫീറ്റ് വെള്ളം നമ്മൾ ഡാമിൽ നിന്ന് പുറത്തേക്ക് വിടുകയാണ് എന്ന് കരുതുക. അതിനെയാണ് ഒരു ക്യൂസെക് എന്ന് പറയുന്നത്. എന്താണ് ഒരു ക്യൂസെക് എന്ന് പറഞ്ഞാൽ? എന്താണ് 1 ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ്? ഒരു സെക്കൻഡിൽ 100 ക്യൂബിക് ഫീറ്റ് വെള്ളമാണ് നമ്മൾ പുറത്ത് വിടുന്നതെങ്കിൽ അതിനെ എന്ത് പറയാം? 100 ക്യൂസെക് എന്ന് പറയാം. 1 ക്യൂസെക് വെള്ളമാണ് ഒരു ഡാമിൽ നിന്ന്
പുറത്ത് വിടുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ ഡേയിൽ എത്ര ക്യൂബിക് ഫീറ്റ് വെള്ളം പുറത്ത് പോകും, അതുപോലെ തന്നെ എത്ര ലിറ്റർ വെള്ളമായിരിക്കും പുറത്തു പോവുക എന്ന് നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. ഒരു സെക്കൻഡില് എത്രയാണ്? ഒരു ക്യൂബിക് ഫീറ്റിനാണ് ഒരു ക്യൂസെക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ നേരത്തേക്ക് എത്ര വെള്ളം ആ ഡാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവും എന്ന് നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഒരു ദിവസം എന്ന് പറയുന്നത് ആകെ എത്ര സെക്കൻഡ് ആണ് എന്ന് ആദ്യം നോക്കാം. അപ്പൊ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 × 60 3600 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം എന്ന് പറഞ്ഞാലോ 24 മണിക്കൂറുമാണ് × 24. അപ്പൊ ഇത്രയും സെക്കൻഡ് ആയിരിക്കും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, ഒരു ഫുൾ ഡേ എന്ന് പറഞ്ഞാല് 86400 സെക്കൻഡ് ആണ് ഒരു ദിവസം എന്ന് പറഞ്ഞാല്. അപ്പോൾ ഒരു ക്യൂസെക്ക് വെള്ളം വീതം ഒരു ഡാമിൽ നിന്ന് പുറത്തു വിടുകയാണെങ്കിൽ ഒരു ദിവസം എത്ര ക്യൂബിക് ഫീറ്റ് വെള്ളം പോകും? ഒരു ക്യൂസെക്ക് വീതം 86400 സെക്കൻഡ് നമ്മൾ വെള്ളം പുറത്തേക്ക് വിടുകയാണെങ്കിൽ എത്ര ക്യൂബിക് ഫീറ്റ് കാണും? 86400 ക്യൂബിക് ഫീറ്റ് ഉണ്ടായിരിക്കും അല്ലെ. 86400 CFT വെള്ളം ആ ഡാമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞു ഒരു CFT എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28.31685 ലിറ്റർ എന്ന് പറഞ്ഞു. അത് നമുക്ക് 317 എന്ന് അപ്രോക്സിമേറ്റ് ആയിട്ടെടുക്കാം. ആ അപ്പൊ ഈ ലിറ്റർ കണക്കിൽ പറയുമ്പോൾ 86400 × 28.317 എന്ന് എടുക്കാം. ഇത് ഗുണിക്കുമ്പോൾ 24,46,588.8 ലിറ്റർ എന്ന് കിട്ടുന്നു. 2.447 എന്ന് നമുക്ക് ചുരുക്കിയിട്ടെഴുതാം. 447 അത്രയും എന്ത് മില്യൺ ലിറ്റർ. അപ്പോൾ കേവലം ഒരു ക്യൂബിക് ഫീറ്റ് വീതം ഒരു ഡാമിൽ നിന്ന് ഒരു സെക്കൻഡിൽ പുറത്തു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിലത്തെ പുറത്തു പോകുന്ന വെള്ളത്തിന്റെ അളവ് എത്ര ആയിരിക്കും? 2.447 മില്യൺ ലിറ്റർ ആയിരിക്കും. ഇനി മറ്റൊരു കണക്കൂടി പറഞ്ഞാൽ 11,000 ക്യൂസെക്ക് വെള്ളം വീതം ഒരു ദിവസം ഫുള്ള് നമുക്ക് പുറത്തു വിടുന്നു എന്ന് സങ്കല്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് പ്രായോഗികമായിട്ട് നടക്കില്ല. ഒരു പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അപ്പൊ 11,000 ക്യൂസെക്ക് വെള്ളം വീതം നമ്മൾ ഡാമിൽ നിന്ന് പുറത്തു വിടുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ ആകുമ്പോൾ അത് എത്രയായിരിക്കും? 1 TMC വെള്ളം ആയിരിക്കും. ഇത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 11,000 ക്യൂസെക്ക് വെള്ളം വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ പെയ്ത് ഒരു റിസർവയറിലേക്ക് ഒരു ഡാമിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ ആകുമ്പോഴേക്ക് അത് 1 TMC വെള്ളമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.